നമസ്കാരം. വോട്ടൻടോക്കിലേക്ക് സ്വാഗതം. സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ തെഹൽക്ക പത്രാധിപരായിരുന്ന തരുൺ തേച്ചുപാലിനെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ഗോവ സർക്കാർ ഉത്തരവിട്ടു. തിങ്ക് ഫെസ്റ്റിനെ കുറിച്ച് വിശദീകരിക്കാൻ തെഹൽക്ക മാനേജിംഗ് ഡയറക്ടർ ഷോമ ചൗധരിയോട് ഗോവ പോലീസ് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് പ്രസ് കൗൺസിലിനോട് ദേശീയ വനിതാ കമ്മീഷൻ. കുറ്റകൃത്യങ്ങൾക്ക് മാധ്യമപ്രവർത്തനം മറയോ എന്നാണ് വോട്ടൻടോക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ചർച്ചയിൽ പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ 04-1704-770-788. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇന്ത്യാവിഷന്റെ വെബ്സൈറ്റിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അതിനു മുമ്പ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കാണാം. സഹപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയതിന് തരുൺ തേജ്പാലിനെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് പ്രാഥമിക അന്വേഷണത്തിന് ഗോവ സർക്കാർ ഉത്തരവിട്ടത്. സംഭവം ഗോവയിൽ വെച്ച് നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഗോവ മുഖ്യമന്ത്രിയുടെ ഉത്തരവ്. CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ഹോട്ടൽ അധികൃതരോട് ഗോവ പോലീസ് ആവശ്യപ്പെട്ടു. ഷോമ ചൗധരി, തരുൺ തേജ്പാൽ, പരാതിക്കാരി എന്നിവരുടെ മെയിലുകളും അന്വേഷണ സംഘം പരിശോധിക്കും. ഗോവയിൽ തെഹൽക്ക സംഘടിപ്പിച്ച തിങ്ക് ഫെസ്റ്റിനിടെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ലിഫ്റ്റിൽ വെച്ചാണ് രണ്ടു തവണ പീഡനശ്രമം ഉണ്ടായത്. ആദ്യ പീഡനശ്രമത്തെ അഴുതെന്ന് പറഞ്ഞ് ചെറുത്തിട്ടും തേജ്പാൽ കാര്യമാക്കിയില്ലെന്ന് മാനേജിംഗ് എഡിറ്റർ ഷോമ ചൗധരിക്ക് നൽകിയ പരാതിയിൽ പത്രപ്രവർത്തക പറയുന്നു. രാജിക്കത്തിൽ തന്റെ കണക്കുകൂട്ടലിലെ പിഴവെന്ന തേജ്പാലിന്റെ പരാമർശവും വിവാദമായി. The wording of the letter is such, one, that there was misreading of the judgment. I don't understand, as a grown-up woman, misreading of the judgment means what? തേജ്പാലിന്റെ രാജിയിൽ താൻ തൃപ്തയാണെന്ന വാദം ശരിയല്ലെന്നും തെഹൽക്കയുടെ നടപടിയിൽ നിരാശയുണ്ടെന്നും പത്രപ്രവർത്തക വ്യക്തമാക്കി. സംഭവം തെഹൽക്കയുടെ ആഭ്യന്തര വിഷയമാണെന്ന നിലപാടിലാണ് മാനേജ്മെന്റ്. To my understanding, she wanted an apology. It was given to her. He stepped down, which was not something she had asked for. It was over and above that. If today, as I understand from your channels, and she is still feeling aggrieved or she is not, she is disappointed by Tehelka's response, my primary duty is to her. I know you want much more out of it. Right now, my priority is her. Can I have that? തൊഴിലിടങ്ങളിലെ പീഡനം തടയാൻ വിശാഖ കേസിലെ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലും പരാതി പരിശോധന സമിതി രൂപീകരിക്കേണ്ടതുണ്ട്. എന്നാൽ തെഹൽക്കയിൽ ഈ സമിതി നിലവിലുണ്ടായിരുന്നില്ല. അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ പര്യായമായ തെഹൽക്കയിലെ പുതിയ സംഭവവികാസങ്ങൾ ജീവനക്കാരെയും വായനക്കാരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യാവിഷൻ, ന്യൂഡൽഹി. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ OK ജോണി, ഒപ്പം തന്നെ ഡോക്ടർ PM ആരതി, പാർവതി, ടൈംസ് നൗവിൻ്റെ സൗത്ത് ഇന്ത്യൻ ബ്യൂറോ ഹെഡ് ധന്യ രാജേന്ദ്രൻ എന്നിവർ ആദ്യഘട്ടത്തിൽ ചേരുന്നു. ആദ്യം OK ജോണിയിലേക്ക്. സമൂഹത്തിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങൾ, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ക്രൂരകൃത്യങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ, ഒപ്പം തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയും അതിന് മാധ്യമപ്രവർത്തനം, മാധ്യമങ്ങൾ വലിയ തോതിൽ വാർത്തയാക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന് പേരുകേട്ട ലോകത്തിൽ തന്നെ പ്രശസ്തമായ 10 മാധ്യമ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഒരെണ്ണമായിട്ടുള്ള തെഹൽക്കയിൽ പത്രാധിപരുടെ ഭാഗത്ത് തന്നെ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെ കാണുന്നു താങ്കൾ ഈ സംഭവത്തെ? തീർച്ചയായിട്ടും വളരെ നിർഭാഗ്യകരവും ശിക്ഷാർഹവുമായിട്ടുള്ള ഒരു പാതകമാണ് നമുക്കെല്ലാം പരിചിതനായിട്ടുള്ള തരുൺ തേജ്പാലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ തരുൺ ഉടനെ തന്നെ മാപ്പ് പറഞ്ഞെങ്കിലും തെഹൽക്കയുടെ മാനേജിംഗ് എഡിറ്റർ ഷോമ ചൗധരിയുടെ നിലപാട് വാസ്തവത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഒരു പെൺകുട്ടിക്ക് അവരെ അവരുടെ എഡിറ്റർ തന്നെ മോളസ്റ്റ് ചെയ്തു എന്നുള്ളൊരു പരാതി ഉന്നയിക്കുമ്പോൾ അത് ഒരു സ്വകാര്യ സ്ഥാപനത്തിനകത്ത് മാത്രം ഒതുക്കി തീർക്കേണ്ടുന്ന ഒന്നാണെന്ന് കരുതുന്ന ഒരു മാനേജിംഗ് എഡിറ്ററുടെ ഇന്റഗ്രിറ്റിയെ പറ്റി എനിക്ക് തീരെയും മതിപ്പില്ല. അവർ വാസ്തവത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാകേണ്ടുന്ന ഈ സെക്ഷൽ ഒഫൻസസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്റേണലായിട്ടുള്ള ചില സംവിധാനങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട്, കേരളത്തിലെ എല്ലാ പത്രസ്ഥാപനങ്ങളിലും ഉണ്ടത്. പക്ഷെ തെഹൽക്കയിൽ അത് ഇല്ല എന്നറിയുന്നത് തന്നെ മറ്റൊരു അത്ഭുതം. പക്ഷേ ഇപ്പോഴും ഈ നടപടിയെടുക്കാൻ സമയം അനുവദിക്കണമെന്നാണ് ഷോമ ചൗധരി പറഞ്ഞിട്ടുള്ളത്. അതും ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും തരുൺ പെട്ടെന്ന് തന്നെ അതിന് ക്ഷമ പറയുകയും താൻ തെറ്റ് ചെയ്തു എന്ന് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു എന്നിടത്തോളം അത് കൊള്ളാം. പക്ഷേ അത് തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഷീൽഡൊന്നുമല്ല. വാസ്തവത്തിൽ പത്രപ്രവർത്തകർ ഇത്തരം കാര്യങ്ങളിൽ മാതൃകയാവേണ്ടതാണ്. തെഹൽക്ക വിശേഷിച്ചു
യെസ് പി എം ആരതി, സംഭവം കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. രേഖാമൂലം പെൺകുട്ടി മാധ്യമ സ്ഥാപനത്തിന് പരാതി നൽകിയിട്ടുണ്ട്. കേവലം പത്രാധിപ സ്ഥാനത്ത് നിന്നും തരുൺ തേജ്പാൽ മാറി നിൽക്കുന്നു, അതല്ലെങ്കിൽ സ്വയം ഒഴിയുന്നു. കുറ്റബോധം കൊണ്ടും അടക്കം തൻ്റെ രാജിക്കത്തിലടക്കം ഇക്കാര്യങ്ങളിൽ നിരൂപാധികം മാപ്പപേക്ഷിക്കുന്നു. പ്രാഥമികമായ ഒരു അന്വേഷണത്തിന് മാത്രമാണ് ഗോവ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അന്വേഷണത്തിലെ പുരോഗതി തൃപ്തികരമാണോ? ഇതിനകത്ത് എനിക്ക് പ്രാഥമികമായി തോന്നുന്ന ഒരു കാര്യം, പരാതി നൽകിയിട്ടുള്ളത് മാധ്യമ സ്ഥാപനത്തിനകത്തെ അവരുടെ മേലുദ്യോഗസ്ഥയ്ക്കാണ്. അവർക്ക് പരാതിപ്പെടാൻ സാധിക്കുന്ന മാധ്യമ സ്ഥാപനത്തിനകത്തുള്ള വ്യക്തിക്കാണ്. സ്വാഭാവികമായിട്ടും വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് തെഹൽക്ക പോലുള്ള സ്ഥാപനത്തിനകത്ത് ആന്റി സെക്ഷൽ ഹരാസ്മെന്റ് കമ്മിറ്റി ഇല്ല എന്നുള്ളത്. വിശാഖ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ 2013 തൊഴിലിടത്തിലെ ലൈംഗിക ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. എന്നിട്ടും തെഹൽക്ക പോലുള്ള സ്ഥാപനത്തിനകത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സമിതി ഇല്ലാതെ പോകുന്നത്? ശോമാ ചൗധരിയെ പോലെ നമ്മളെപ്പോഴും പലപ്പോഴും വളരെ പുരോഗമനപരമായ ഒരു നിലപാടെടുക്കുന്ന മാധ്യമപ്രവർത്തക ആണ് ആ സ്ഥാനത്തുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് പോലും മാനേജ്മെന്റിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ, അതോടൊപ്പം തന്നെ ഈ ഒരു പരാതിയെ തീർത്തും വളരെ അവരുടെ സ്വകാര്യമായ സ്ഥാപനത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ള രീതിയിൽ കാണുന്നതിനകത്ത് പ്രശ്നമുണ്ട്. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ മാധ്യമപ്രവർത്തകയോട് അവർ പ്രതികരിച്ചിട്ടുള്ളത് ഇത് ഞങ്ങളുടെ ഇന്റേണൽ മാറ്ററാണ്, ഇതിൽ നിങ്ങൾക്ക് എന്താണ്, വാട്ട് ഈസ് യുവർ കൺസേൺ എന്നാണ്. സ്വാഭാവികമായിട്ടും സമാന്തര മാധ്യമം എന്നുള്ള രീതിയിൽ ജനങ്ങൾ കാണുന്ന തെഹൽക്കകത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ കൃത്യമായും ഇത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ് സൂചിപ്പിക്കുന്നത്. പാർവതി, സമൂഹത്തെ നേരായ വഴിയിൽ നയിക്കേണ്ട മാധ്യമങ്ങൾ ആ ധർമ്മത്തിൽ നിന്നും വിട്ടുമാറുന്നു. ആ മാധ്യമത്തെ നയിക്കുന്നവർ അടക്കം ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക്, കുറ്റകൃത്യങ്ങൾക്ക് അവർ തന്നെ ഇരയാകുന്നു, അതല്ലെങ്കിൽ അവർ തന്നെ അതിന് നേതൃത്വം ചെയ്യുകയും ചെയ്യുന്നു. അത്തരത്തിൽ വേലി തിന്നെ വിളവ് തിന്നുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണോ കാര്യങ്ങൾ? മാധ്യമങ്ങൾ എന്നങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാമോ എന്ന് എനിക്കറിയില്ല. ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു, ആള് അത് അപ്പം തന്നെ സമ്മതിച്ചു, ആൾ അതിൽ നിന്ന് മാറി നിന്നു. പിന്നെ കൂടെ ജോലി ചെയ്തത് ഒരു ഇമോഷണൽ വിഷയമായിരിക്കാം ഒരുപക്ഷെ. ഒരുപാട് വർഷം ഒരുമിച്ച് ജോലി ചെയ്ത ഒരാളെക്കുറിച്ച് ഒരു അക്വിസിഷൻ വരുമ്പോൾ ഒരുപക്ഷെ എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു ആരെയും ഹേർട്ട് ചെയ്യാതെ എന്തെങ്കിലും പറയണം എന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടാവാം. അത് 100% തെറ്റാണ്. ഞാൻ സ്ത്രീ ഒരു പെൺകുട്ടിയുടെ ചാരിത്രം അല്ലെങ്കിൽ ആ പെൺകുട്ടി സുരക്ഷിതയായിരിക്കേണ്ടത് ഒരു മാധ്യമ സ്ഥാപനത്തിനകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിൻ്റെ അകത്ത് നിൽക്കേണ്ട വിഷയമല്ല. അത് ഒരു രാജ്യത്തിൻ്റെ വികാരമാണ്. പ്രത്യേകിച്ച് ലോകം മുഴുവൻ നമ്മളെ ഇങ്ങനെ ഇതൊരു റേപ്പിസ്റ്റുകളുടെ കൺട്രിയാണ്, ഇവിടെ ഒട്ടും സേഫ് അല്ല സ്ത്രീകൾക്ക് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മിഷേൽ ക്രോസിൻ്റെയൊക്കെ വിഷയം വന്നതിന് ശേഷം, വളരെയധികം ഇന്ത്യ അപകടകരമാണ്, ഇവിടെ ട്രാവൽ ചെയ്യാൻ സ്ത്രീകൾക്ക് പാടില്ല എന്ന് അത്രയും രൂക്ഷമായ ഇൻ്റർനാഷണലി തന്നെ വിമർശനം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തെഹൽക്ക പോലെ ഒരു സ്ഥലത്ത്, ഇപ്പം BBC പോലും അത് വലിയ ന്യൂസാക്കി, അങ്ങനെ ഒരു കാര്യം വരുന്ന രാജ്യത്തിന് തന്നെ അപമാനകരമാണ്, അത് ഏറ്റവും അപലപനീയമാണ്. പക്ഷേ ഞാനത് ആ വ്യക്തികൾ ചെയ്തതിനെ മാധ്യമങ്ങൾ അടച്ചു പറയുന്നതിനോട് വിയോജിക്കുന്നു. യെസ്, ധന്യ രാജേന്ദ്രൻ. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. മാധ്യമപ്രവർത്തന മേഖലയിലും പെൺകുട്ടികൾ, വിശേഷിച്ച് മാധ്യമപ്രവർത്തകർ, അവർ സുരക്ഷിതരല്ല എന്ന് വേണമോ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും മനസ്സിലാക്കേണ്ടത്? തെഹൽക്കയിൽ സംഭവിച്ചത് പത്രപ്രവർത്തക സമൂഹത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് ഒരു സിംഗിളർ ഇൻസിഡന്റ് അല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇതിൽ മുൻപും പല ഓർഗനൈസേഷൻസിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്റേൺ എൻക്വയറി മാത്രം ചെയ്തുകൊണ്ട് പലപ്പോഴും ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തെഹൽക്കയുടെ ഗോയിൽ നിന്ന് തിങ് ഫെസ്റ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഒരാഴ്ചയായി ഏകദേശം എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ വ്യക്തമായ ധാരണ ആർക്കും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് തെഹൽക്ക മാനേജ്മെന്റിന്റെയും പിന്നെ ഇരയായ പെൺകുട്ടിയുടെയും ഇമെയിലുകൾ ചോർത്തപ്പെട്ടത്, പ്രത്യേകിച്ച് ട്വിറ്റർ, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ. അതിനുശേഷം കാര്യങ്ങൾ മുഴുവനായി കൈവിട്ടു. എല്ലാവർക്കും കൂടുതൽ ദേഷ്യം വരുന്ന ഒരു കാര്യം, തേജ്പാലിന് മറുപടിയിൽ
ഒരു കാര്യം വ്യക്തമാണ്, സംഭവം നടന്നിട്ടുണ്ട്. പക്ഷെ തെഹൽക്കയുടെ നിലപാട് വളരെ പ്രതിഷേധാർത്ഥമാണ്. എന്നാൽ എന്തുകൊണ്ടാൽ മാനേജിംഗ് ഡയറക്ടർ ഷോമ ചൗധരിക്ക് കൂടിയാണ് ആ ഇമെയിൽ ആ പെൺകുട്ടി അയച്ചിരുന്നത്. ലോ സേസ് ദ ഷോമ ചൗധരിക്ക് വേണമെങ്കിൽ ഒരു പോലീസ് കംപ്ലയിന്റ് ഫയൽ ചെയ്യാം, എന്നാൽ അവർ അത് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇത് ലൈംഗിക പീഡനം എന്നാണ് പറയുന്നത്, എല്ലാവരും അതിനെ വിളിക്കുന്നത്. പക്ഷെ ആ പെൺകുട്ടിയുടെ ഇമെയിൽ നിന്നും വ്യക്തമാകുന്നത് ഇത് ചിലപ്പോൾ ലൈംഗിക പീഡനം മാത്രമല്ല, മാനഭംഗത്തിന്റെ കേസ് വരെ ചാർജ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് എന്നാണ്. ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് തെഹൽക്കയോട് എഴുതി ചോദിച്ചിട്ടുണ്ട് എന്താണ് നടന്ന സംഭവം. ചിലപ്പോൾ തേജ്പാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാമെന്നും ചില നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് നമുക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്യാൻ പറ്റില്ല മീഡിയയിൽ ഇത് എപ്പോഴും സംഭവിക്കുന്നുണ്ട് എന്ന്. ഇത്തരം പല ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇന്റേണൽ എൻക്വയറി ഉണ്ടാവും, ചിലപ്പോൾ ഒരു എൻക്വയറിയും ഇല്ലാതെ തന്നെ പെൺകുട്ടികൾ ജോലി വിട്ട കേസുകൾ പോലും ഉണ്ട്. ദിസ് ഷുഡ് ബി എ ബിഗിനിങ്. ഈ ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം പുറത്തു വന്നത് ദിസ് ഷുഡ് ബി എ ബിഗിനിങ് ദാറ്റ് എവ്രി വൺ ഷുഡ് ബി സ്കെയർഡ് നൗ. യെസ്, താങ്കളിലേക്ക് മടങ്ങി വരാം. ഓക്കെ ജോണി, സമൂഹത്തിലെ രാഷ്ട്രീയ മേഖലയിലെ ഭരണകേന്ദ്രങ്ങളിലെ അഴിമതിയെ വളരെ ആർജവത്തോടെ തുറന്നു കാട്ടിയിട്ടുള്ള ഒരു മാധ്യമമാണ് തെഹൽക്ക. ആ തലയിൽ തന്നെയാണ് അതിൻ്റെ പ്രശസ്തിയും. അത്തരം ഒരു മാധ്യമ സ്ഥാപനത്തിൽ പത്രാധിപരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു ചെയ്തി ഉണ്ടാകുമ്പോൾ പൊതുവിൽ മാധ്യമ മേഖലയ്ക്ക് ഉണ്ടാകുന്ന ഒരു വിശ്വാസതയുടെ കുറവ്, വിശ്വാസത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ മാധ്യമ മേഖലയ്ക്കും പൊതുവിൽ ഇത് സമൂഹത്തിലും ഏത് തരത്തിലാണ് മാധ്യമങ്ങളോട് ഉണ്ടാകേണ്ട സമീപനത്തിൽ മാറ്റം വരിക? തീർച്ചയായിട്ടും പ്രകാശ്, അത് അത് തന്നെയാണ് എന്നെ പോലെയുള്ള ആളുകൾക്ക് ഉത്കണ്ഠയുണ്ടാക്കുന്ന ഒരു സംഗതി. വാസ്തവത്തിൽ തെഹൽക്ക ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില കണിശമായ പക്ഷപാതിത്വങ്ങൾ, ചില നിലപാടുകളൊക്കെ സ്വീകരിച്ചു പോന്നിട്ടുള്ളൊരു ഒരു പ്രസിദ്ധീകരണമാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പൊ ബംഗാരു ലക്ഷ്മണനെ പോലുള്ള ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ബി ജെ പിയുടെ ഒരു ദേശീയ നേതാവിനെ തന്നെ അപ്രസക്തനാക്കാൻ തുറന്നു കാണിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രകാശ് പറഞ്ഞതുപോലെ ഇത്തരം വീഴ്ചകൾ, ഇപ്പൊ തരുൺ തേജ്പാൽ തന്നെ സമ്മതിക്കുന്ന തന്റെ വീഴ്ച വാസ്തവത്തിൽ തരുണിന്റെ വ്യക്തിത്വത്തോടോ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കോ ജേർണലിസ്റ്റ് എന്ന നിലയ്ക്കോ അദ്ദേഹത്തിന് പൊതുസമൂഹത്തിലുള്ള ഒരു മാന്യ പരിവേഷത്തിന്റെ ചോർച്ച എന്നതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തന്നെ ബി ജെ പി അത് ഉപയോഗിക്കാൻ തുടങ്ങി. ബി ജെ പിയുടെ ഇന്ത്യയിലെ അപൂർവം ശത്രുപക്ഷത്തുള്ള മാധ്യമങ്ങളിൽ ഒന്നാണ് തെഹൽക്ക, എത്രയോ നിരവധി വർഷങ്ങളായി. അപ്പൊ ആ മീനാക്ഷി ലേഖിയുടെ പത്രസമ്മേളനം, നാട്ടിൽ എത്രയോ സ്ത്രീകൾ അപമാനിക്കപ്പെടുമ്പോഴൊന്നും ഇല്ലാത്തൊരു ഉത്കണ്ഠ, തീർച്ചയായിട്ടും മീനാക്ഷി ലേഖിയെ പോലുള്ള ഹാർഡ് കോർ ബി ജെ പി സ്പോക്സ് പേഴ്സൺസ് എടുക്കുന്നതൊക്കെ ഇത്തരം മാധ്യമ പ്രവർത്തകരുടെ ഇത്തരം വീഴ്ചകൾ, വ്യക്തിപരമായിട്ടുള്ള തകരാറുകൾ, അവർ കൊണ്ടുവരുന്ന സ്റ്റോറികളുടെ വിശ്വാസ്യതയെയും അവരുടെ മാധ്യമത്തിന്റെ തന്നെ വിശ്വാസ്യതയെയും ഇല്ലാതാക്കാൻ കാരണമാക്കുന്നുണ്ട്. തെഹൽക്കയുടെ പത്രാധിപർ, അതിന്റെ പത്രാധിപർ മാത്രമല്ല തേജ്പാൽ അതിന്റെ ഒരു സ്ഥാപകനും അതിന്റെ മാനേജ്മെന്റിന്റെയും കൂടി ഭാഗമാണ്. അപ്പോ തീർച്ചയായിട്ടും ഒരു പത്രമുടമയുടെയും പത്രാധിപരുടെയും പദവികൾ ഒരുമിച്ച് വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ പത്രത്തിന്റെ തന്നെ വിശ്വാസ്യതയെ ഇല്ലാതാക്കുന്നതിൽ ഇത് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. താങ്കളിലേക്ക് വരാം. ജിമ്മി ജോർജ് എന്നൊരു പ്രേക്ഷകൻ പെരുമ്പാവൂരിൽ നിന്നും ചേരുന്നു. ജിമ്മി, താങ്കളുടെ അഭിപ്രായം? തീർച്ചയായും കുറ്റകൃത്യങ്ങൾക്ക് മാധ്യമം പ്രവർത്തനം ഒരു മറയാണ് എന്ന് ഇത് വെച്ചിട്ട് പറയാനാവില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ പറയുകയാണെങ്കിൽ വനിതാ ശാക്തീകരണത്തിൽ ഈ ചാനൽ റിപ്പോർട്ടർമാര്, പ്രത്യേകിച്ച് വനിതാ റിപ്പോർട്ടർമാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സാധാരണ സ്ത്രീകൾ ധൈര്യം സംഭരിച്ച വനിതകളെ കണ്ടത് പലപ്പോഴും നമ്മുടെ പ്രമുഖ ചാനലുകളുടെ റിപ്പോർട്ടർമാരായ വനിതാ റിപ്പോർട്ടർമാരിൽ കൂടെ തന്നെയാണ്. അപ്പോ അവർക്ക് സമൂഹം നൽകുന്ന സംരക്ഷണം വനിതാ റിപ്പോർട്ടർമാരും ക്യാമറാമാൻ തുടങ്ങിയ ഈ പുലർത്തുന്ന ഉയർന്ന സാൻമാർഗിക വ്യക്തിത്വ നിലവാരം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ തെഹൽക്കയിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായി നമ്മൾ എടുക്കേണ്ടതുള്ളൂ. യെസ്, വ്യക്തമാണ് ജിമ്മി താങ്കളുടെ അഭിപ്രായം. കുറ്റകൃത്യങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം മറയോ എന്നാണ് ഓട്ടൻഡോക്ക് പരിശോധിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. കുറ്റകൃത്യങ്ങൾക്ക് മാധ്യമപ്രവർത്തനം മറയോ എന്നാണ് ഓട്ടൻഡോക്ക് പരിശോധിക്കുന്നത്. പി എം ആരതിയിലേക്ക് വീണ്ടും. പി എം ആരതി, നിയമനിർമ്മാണ സഭയിലെയും എക്സിക്യൂട്ടീവിലെയും അംഗങ്ങൾ പലതവണ ഇത്തരത്തിൽ സ്ത്രീ പീഡന കേസുകളിൽ പെട്ടിട്ടുണ്ട്. അതിൽ വലിപ്പച്ചെറുപ്പമില്ല. ഏറ്റവും ഒടുവിൽ ജുഡീഷ്യറിയിലെ ഉന്നതനടക്കം ഇത്തരത്തിൽ ആരോപണ വിധേയനാകുന്നു. ഇപ്പോൾ മാധ്യമ പ്രമുഖനും ഇത്തരത്തിൽ സ്ത്രീ പീഡന കേസുകളിൽ പെട്ടുപെടുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ
വളരെ സുപ്രധാന ശിലകൾ, അതിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ, അതോ ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം ലാഘവത്തോടെ കണ്ടാൽ മതിയോ? എനിക്ക് തോന്നുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി ലഘൂകരിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ്. നമ്മുടെ ക്ലാസ് മുറികളായാലും ന്യൂസ് റൂമുകളായാലും കോടതി മുറികളായാലും ഒട്ടും തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതരായി ജോലി ചെയ്യാനുള്ള ഒരു സ്ഥലമായി മാറുന്നില്ല എന്നുള്ളത് അടിസ്ഥാനപരമായ പ്രശ്നമാണ്. 2013 നിയമം കൃത്യമായും സൂചിപ്പിക്കുന്നത് നമ്മുടെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സമിതികൾ ഉണ്ടാക്കുന്നതിനും കൃത്യമായി പരാതി പരിഹാര സെല്ലുകൾ ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ്. എനിക്കറിയില്ല ഇന്ത്യാവിഷനിൽ അത്തരത്തിലൊരു സെല്ലുണ്ടോ, നമ്മുടെ ഏതൊക്കെ മാധ്യമങ്ങളിൽ അത്തരത്തിലൊരു പരാതി പരിഹാര സമിതികൾ മലയാളത്തിൽ തന്നെ എത്രമാത്രം ഉണ്ട് എന്നറിയില്ല. നാഷണൽ മീഡിയയിൽ അതില്ല എന്നുള്ളത് വളരെ ഷോക്കിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എന്താ പറയുക, ഒരു വാച്ച് ഡോഗ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് കോർപ്പറേറ്റുകളുടെ പെഡ് ഡോഗുകളായിട്ട് മാധ്യമങ്ങൾ മാറുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ സംഭവിക്കുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ചൂഷണവും ന്യൂസ് റൂമുകൾക്കകത്തും സംഭവിക്കുമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാധ്യമങ്ങളുടെ മാറുന്ന സ്വഭാവം മാധ്യമപ്രവർത്തനത്തെയും മാധ്യമപ്രവർത്തനത്തിനകത്തുള്ള സംസ്കാരത്തെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജേർണലിസ്റ്റ് യൂണിയനുകളിൽ എത്രമാത്രം സ്ത്രീ പ്രാതിനിധ്യമുണ്ട്, ഇത്തരത്തിൽ അനുഭവിക്കുന്ന ഒരു ഏതെങ്കിലും തരത്തിലുള്ള അസ്വാസ്ഥ്യമോ അരക്ഷിതാവസ്ഥയോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു പരാതിയായി മാറാൻ ഇത്, എനിക്ക് ഈ സംഭവം വളരെ തികച്ചും എന്താ പറയുക, ഇത്തരത്തിൽ ഇങ്ങനെ പരാതി ഉണ്ടായത് തന്നെ വളരെ നല്ല കാര്യമായി തോന്നുന്നു. ഇന്ത്യാവിഷനിൽ അത്തരത്തിലുള്ള ഹരാസ്മെന്റ് സെല്ലിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം അഭിമാനപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ. പാർവതി, മാധ്യമപ്രവർത്തകൻ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും സമൂഹത്തിൽ ഉന്നത പദവി ഉന്നത സ്ഥാനം ലഭിക്കുന്നുണ്ട്. അധികാര രാഷ്ട്രീയ കേന്ദ്രങ്ങളിലടക്കം അത്തരത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുകയും ചെയ്യും. അതെല്ലാം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരണയാകുന്നുണ്ടോ, അതല്ലെങ്കിൽ അതിനെയെല്ലാം മറയാക്കുന്നുണ്ടോ മാധ്യമപ്രവർത്തകർ എന്ന ഒരു സ്വയം വിമർശനം കൂടി ഈ ഘട്ടത്തിലെങ്കിലും ഉണ്ടാകേണ്ടതില്ലേ? ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇപ്പൊ സുപ്രീം കോടതിയാണ് നമ്മൾ എല്ലാത്തിനും ആശ്രയിക്കുന്നത്. സുപ്രീം കോടതിയെ വരെ ഈ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരായാലും സുപ്രീം കോടതിയായാലും എല്ലാം ഈ നാട്ടിലെ മനുഷ്യരാണ്. ഇവിടെ എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ ആരോപണ വിധേയരാക്കി ആണും പെണ്ണും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മൾ എന്ത് വിഷയത്തെ നമ്മൾ രാഷ്ട്രീയമായി കാര്യങ്ങളെ കാണുന്നു, വിശദീകരിക്കുന്നു, നിയമം കൊണ്ട് തടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്തോ ഗൗരവമായി ഇവിടെ കൾച്ചറലായിട്ട് ആത്മീയമായിട്ട് എവിടെയോ ഒരു കുറവ് ഗൗരവമായി സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് രാവിലെ ഞാൻ കേട്ട് ഉണർന്നത് 13 വയസ്സുള്ള പെൺകുട്ടിയെ സ്വന്തം അച്ഛൻ ഉപയോഗിക്കുന്ന കഥയാണ്. ആ കുട്ടിയെ എങ്ങോട്ട് കൊണ്ടുപോകാൻ നിവർത്തിയില്ല, അമ്മയും അമ്മൂമ്മയും അതിന് കൂട്ടാണ് എന്ന് പറയുന്ന, അതിനെന്ത് ചെയ്യണം എന്നറിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങൾ കാലത്തെ. പിന്നീട് ഈ വാർത്ത കേൾക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു വർക്ക് പ്ലേസ് ഹാരസ്മെൻ്റിൻ്റെ ഒരു വശം കൂടി ഇതിനകത്ത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു ആദ്യം ഒരു അശ്ലീല മെസ്സേജ് അയക്കും, ഇത് ആദ്യമേ കയറി പിടിക്കുകയല്ല, എന്തെങ്കിലും ഒരു ഓഫ് കളർ റിമാർക്ക് പറയും, അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചിരിക്കും. ഇതിങ്ങനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് പലപ്പോഴും ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ ആ പിന്നെ സിറ്റുവേഷനെ മിസ്ജഡ്ജ് ചെയ്തു, ഒരു പക്ഷേ ആ കുട്ടിക്ക് കൊണ്ട് താല്പര്യമുണ്ടെന്ന് ആൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനതിൻ്റെ രാഷ്ട്രീയത്തിൽ എല്ലാം തെറ്റാണ്, 100% അതിക്രമങ്ങൾ തെറ്റാണ് എന്ന് 100% അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മാനുഷിക വശവും കൂടെ പറയുന്നു. ഒരാൾക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം. കാരണം ഈ സെക്സ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു ചോദനയാണ്. അപ്പോൾ അത് അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തു, ആൾ ഉടനെ തന്നെ സമ്മതിച്ചു, ഞാനിങ്ങനെയാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, 100% ഞാൻ മാറി നിൽക്കുന്നു എന്നും കൂടെ പറഞ്ഞിരിക്കുന്നു. അതിനുള്ള അടുത്ത ശിക്ഷയും ഒരുപക്ഷേ ഏറ്റുവാങ്ങുമായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും ഇത് നമ്മളിൽ ഇല്ലാത്ത ഒരു ചോദനയല്ല എന്നും കൂടി എനിക്ക് പറയണമെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ ജോണി. അവസാനമായി, കോൾ ഗേൾസിനെ അടക്കം അയച്ചുകൊണ്ട് സൈനിക മേഖലയിൽ നടക്കുന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവന്നാണ് അന്ന് അതിലും അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തനം ധാർമ്മികമായി ശരിയാണോ എന്നടക്കമുള്ള ചർച്ചകൾ വളരെ സജീവമായി ഉയരുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്നും കൂടുതൽ ധാർമ്മികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? പ്രകാശ്, ഇത് പാർവതി നേരത്തെ പറഞ്ഞ ഒരു സംഗതി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം തൊഴിലിടങ്ങളിലെല്ലാം, മിക്ക തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള വളരെ പീഡനങ്ങൾ, പല രീതിയിലുള്ള അതിക്രമങ്ങൾ, റേപ്പ് പോലുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ മാത്രം പുറത്തറിയുന്ന, അല്ലാതെ തന്നെയുള്ള പല സംഗതികളും നടക്കുന്നതായിട്ട് നമുക്കറിയാം. പക്ഷേ
നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പൊ കേരളത്തിന്റെയോ ഡൽഹിയിലെയോ ബോംബെയിലെയോ ഒക്കെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പൊതുവെ മാധ്യമ സ്ഥാപനങ്ങളിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ കമ്പാരിറ്റീവ്ലി സാമാന്യേന സൗഹൃദപൂർണവും ഇത്തരം സംഗതികളൊന്നും ഇല്ലാത്ത, സ്ത്രീയും പുരുഷനും എന്ന വ്യത്യാസം പോലും ഇല്ലാതെ ഇടപഴകുന്ന മട്ടിലുള്ള വളരെ തുറന്നതും ആഹ്ലാദകരവുമായിട്ടുള്ള ബന്ധങ്ങൾ നിലവിലുള്ള അപൂർവം തൊഴിലിടങ്ങളിൽ ഒന്നാണ് മാധ്യമ സ്ഥാപനങ്ങൾ. ഇതൊരു ഒറ്റപ്പെട്ട വേറെയും ഉണ്ടായിട്ടുണ്ടാവാം. തരുൺ തേജ്പാലിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രകാശ് ചോദിച്ചതുപോലെ തെഹൽക്ക പോലുള്ള ഒരു മാധ്യമത്തിൽ മാധ്യമത്തിന്റെ അധിപൻ അരുമിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു തെറ്റ് ഉണ്ടായി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷെ തരുൺ തേജ്പാലിന്റെ കത്ത് വായിക്കുമ്പോൾ, പാർവതി പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ തേജ്പാലിന്റെ കത്ത് വായിച്ചു. തരുൺ തേജ്പാലിന്റെ കത്തിൽ അദ്ദേഹം ചെയ്ത തെറ്റുകളെ കുറിച്ചൊന്നുമല്ല, അദ്ദേഹം നിരുപാധികം വളരെയധികം വേദനിക്കുന്ന ഒരാൾ എഴുതുന്നത് പോലെ അതിൽ എന്തൊക്കെയോ ഇനിയും പുറത്തു വരാനുണ്ടെന്ന മട്ടിലുള്ള പെട്ടെന്ന് തന്നെ നിരുപാധികം മാപ്പ് പറയും പോലെയുള്ള ഒരു കത്താണ്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ശോമ ചൗധരി ഇതിനെക്കുറിച്ച് വീണ്ടും സാവകാശം വേണം എന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക, മറ്റ് പൊതുസമൂഹത്തിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിലുള്ള ഉന്നതരോ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഔദാര്യം അവർക്ക് നൽകുന്നില്ല പൊതുസമൂഹം? തീർച്ചയായിട്ടും തരുൺ തേജ്പാലിന് യാതൊരു ഔദാര്യവും നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയില്ല എന്ന് തന്നെയുമല്ല, ആ പെൺകുട്ടി എന്താണോ പറയുന്നത് അതാവും വാസ്തവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ കുട്ടിയെ ആരെങ്കിലും ഇനി തേജ്പാലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിച്ചതാണോ ബി ജെ പി പോലുള്ള പ്രത്യേകിച്ച് ഗുജറാത്തിലെ ഐ പി എസ് ഓഫീസർ ശ്രീകുമാറിനെതിരെ മീനാക്ഷി ലേഖി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം പോലെ ഇതൊരു പ്ലാന്റഡ് സംഗതിയാണോ എന്നൊക്കെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അറിയും. എന്തായാലും ഇത് നിയമത്തിന്റെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാൻ പോവുകയാണ്. അതുവരെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, തരുൺ തേജ്പാൽ മാപ്പപേക്ഷിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നതിൽ സംശയിക്കേണ്ടതില്ല. ആ വീഴ്ച പോലും തികഞ്ഞ അപരാധമാണ്. അത് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമല്ല, ഒരു പ്രായപൂർത്തിയായ വിവേകിയായ ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. യെസ്, മുതിർന്ന മാധ്യമ പ്രവർത്തക ആർ പാർവതി ദേവി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. പാർവതി ദേവി, മാധ്യമ സ്ഥാപനങ്ങളിൽ പോലും സ്ത്രീകൾ, നമ്മുടെ സഹപ്രവർത്തകർ സുരക്ഷിതരല്ല എന്ന് വേണമോ തെഹൽക്കയിലെ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകർ പോലും എന്ന് പറയുമ്പോൾ പലപ്പോഴും മാധ്യമ പ്രവർത്തകരായ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹവുമോ അറിയാറില്ല എന്നുള്ളതാണ് സത്യം. ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ധാരാളമായി നടക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. അത് പലപ്പോഴും ഒരുപക്ഷെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകർ, പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും അറിയാറില്ല. ഇവിടെ തെഹൽക്കയുടെ പത്രാധിപർക്കെതിരെ സഹപ്രവർത്തക ജൂനിയർ ആയ പെൺകുട്ടി മാനേജ്മെന്റിന് പരാതി നൽകുന്നു, ആ ഇരയ്ക്ക് നീതി ലഭ്യമാകും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിലിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ആഭ്യന്തര പ്രശ്നം മാത്രമാണെന്ന് ശോമ പറഞ്ഞു എന്നാണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ഏറ്റവും നിർഭാഗ്യകരമാണ്. ഇത് തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെടുത്തി തന്നെ കാണേണ്ട ഒരു വസ്തുതയാണ്. തെഹൽക്ക പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്ന, പുത്തൻ മാധ്യമ മൂല്യബോധം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പത്രത്തിന്റെ പത്രാധിപർ, ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റെല്ലാ തരത്തിലും പുരോഗമനപരമായി ഉൽപ്രതിഷ്ണുക്കളാണ് എന്ന് അഭിമാനിക്കുന്നവർ പോലും സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ സ്ത്രീകളോടുള്ള സമീപനത്തിൽ ഏതു തരം നിലപാടാണ് പുലർത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കുറ്റകൃത്യങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം മറയോ എന്നാണ് വോട്ടെണ്ടോക്ക് പരിശോധിച്ചത്. അതെ എന്ന് 33% പേരും, അല്ല എന്ന് 67% പേരും അഭിപ്രായ സർവേയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ഒ.കെ. ജോണി, പാർവതി ഡോക്ടർ പി.എം. ആരതി, ആർ പാർവതി ദേവി, ധന്യ രാജേന്ദ്രൻ. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.